തത്തകൾ സംസാരിക്കുന്നത് എങ്ങനെ? ഫാക്ടിസത്തിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഈ വീഡിയോയിൽ നമ്മൾ സംസാരിക്കാൻ പോകുന്നത് ഒരു ഇൻട്രസ്റ്റിംഗ് ഫാക്ടിനെ കുറിച്ചാണ്. കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. തത്തകളെ കൊണ്ട് സംസാരിപ്പിക്കുന്നതിലും തത്തകളുടെ സംസാരം കേൾക്കുന്നതിലും നമുക്ക് അത്യധികം രസവും സന്തോഷവും തോന്നാറുണ്ട്. എന്നാൽ മനുഷ്യരുടെ സംസാരം തത്തകൾക്ക് എങ്ങനെ അനുകരിക്കാൻ കഴിയുന്നു എന്നതിനെക്കുറിച്ചും ആർക്കും വലിയ പിടിപാടൊന്നുമില്ല. തത്തകളുടെ സംസാരശേഷിയെക്കുറിച്ചുള്ള ചില തെറ്റിദ്ധാരണകൾ ആദ്യം നോക്കാം. തത്തയുടെ നാക്കു മറ്റു പക്ഷികളുടേതിനെ അപേക്ഷിച്ച് വലുതും കട്ടികൂടിയതും ആയതിനാൽ അവയ്ക്ക് സംസാരശേഷി കിട്ടുന്നു എന്ന് ചിലർ വിചാരിക്കുന്നത് ശരിയല്ല. കാരണം മൈന, കാക്ക തുടങ്ങി സംസാരശേഷിയുള്ള പക്ഷികളുടെ നാക്കുകൾക്ക് ഈ സവിശേഷതകളില്ല. അതേസമയം വലുപ്പവും കട്ടിയുമുള്ള നാക്കുകളുള്ള പരുന്തിനും കഴുകനും ശബ്ദാനുകരണ ശേഷി ഇല്ലതാനും. ഇനി തത്ത മറ്റു പക്ഷികളേക്കാൾ കൂടുതൽ ബുദ്ധിയുള്ള ജീവി ആയതിനാലാണോ? ആണെന്ന് തോന്നുന്നില്ല. മിക്ക ജന്തുശാസ്ത്രജ്ഞരുടെയും അഭിപ്രായത്തിൽ തത്തകളും മറ്റും ശബ്ദാനുകരണ ശേഷിയുള്ള പക്ഷികളും അവ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങളുടെയും വാക്കുകളുടെയും അർത്ഥം മനസ്സിലാക്കാറില്ല. അപ്പോൾ പിന്നെ തത്തമ്മേ, പൂച്ച, പൂച്ച എന്നുള്ളതിന് എന്താണ് വിശദീകരണം? തത്തയുടെ വോയിസ് മെഷീനിസവും ശ്രവണശക്തിയും മറ്റു പക്ഷികളുടേതിന് അപേക്ഷിച്ചു വളരെ സാവധാനമാണ് പ്രവർത്തനക്ഷമമാകുന്നത് എന്നാണ് കുറെയെങ്കിലും ശരിയായ വിശദീകരണം. മാത്രമല്ല മനുഷ്യർ പുറപ്പെടുവിക്കുന്ന ശബ്ദങ്ങളും ഏറെക്കുറെ സമാനമാണ് എന്നതും തത്തയുടെ അനുകരണശേഷി വർദ്ധിപ്പിക്കുന്നുണ്ട്. തത്തയ്ക്ക് മറ്റു പല കാര്യങ്ങളിലും ഇതര പക്ഷികളെ അപേക്ഷിച്ചു സവിശേഷതകളുണ്ട്. ഏതു ജീവിത സാഹചര്യങ്ങളോടും തത്ത നന്നായി ഇണങ്ങും. ഉഷ്ണമേഖലാ പ്രദേശങ്ങളിലെ ഒരു പക്ഷി ആണെങ്കിലും തത്തയ്ക്ക് തണുത്ത കാലാവസ്ഥയിലും കഴിഞ്ഞു പോകാൻ സാധിക്കുന്നുണ്ട്. തത്തയ്ക്ക് ധൈര്യവും സ്വന്തം വർഗത്തോട് കൂറും ഉണ്ട്. ഇര തേടുമ്പോൾ അവ ചുണ്ടുകളും കാലുകളും ഉപയോഗിച്ച് കുരങ്ങന്മാരെ പോലെ മരങ്ങളിലൂടെ ചാടിപ്പോകും. ഭക്ഷണം കഴിക്കുമ്പോൾ തങ്ങളുടെ കാലുകളെ കൈകളെപ്പോലെ ഉപയോഗിക്കാൻ അവയ്ക്ക് കഴിയും. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുപോലുള്ള വീഡിയോസ് ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറക്കാതെ ബെൽ ബട്ടൺ അമർത്തുക. നിങ്ങളുടെ വിലയേറിയ സമയം തന്നതിന് ഒരുപാട് ഒരുപാട് നന്ദി.